ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലെമൺ ഗാർഡ്സ്. നമുക്കിന്ന് ഡബ്ലിൻ സിറ്റിയിലുള്ള ദ മൂവിംഗ് ക്രിം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പല വലിപ്പത്തിലും ശൈലിയിലുമുള്ള പുൽക്കൂടുകൾ നിരവധി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചലിക്കുന്ന പുൽക്കൂടുകൾ കണ്ടിട്ടുണ്ടോ? അയർലൻഡിൻ്റെ ക്യാപിറ്റലായ ഡബ്ലിനിലെ ദ മൂവിംഗ് ക്രിബ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. January 9 വരെ ഇനി കാണാം ആ കാഴ്ചകൾ. സെൻറ് മാർട്ടിൻ അപ്പോസ്റ്റലേറ്റ് 1956 മുതൽ ഡബ്ലിനിലെ പാർണൽ സ്ക്വയറിൽ ക്രമീകരിച്ചിരിക്കുന്ന ദ മൂവിംഗ് ക്രബ് കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ വർഷം പ്രദർശിപ്പിച്ചിരുന്നില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ വർഷം വിസിറ്റേഴ്സിനെ അനുവദിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എൻട്രി ഫ്രീ ആണെങ്കിലും രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. ദ മൂവിംഗ് ക്രബ് എന്നാണ് പേരെങ്കിലും പ്രധാന ബൈബിൾ സംഭവങ്ങൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കും വിധം ക്രമീകരിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രദർശനത്തിന്റെ സവിശേഷത. ആദി മാതാപിതാക്കളും നോഹയുടെ പെട്ടകവും ഉൾപ്പെടെയുള്ള രംഗങ്ങൾ പ്രദർശനത്തിന്റെ ആകർഷണമാണ്. അനൗൺസിയേഷൻ ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രദർശനത്തിന്റെ 65 പിറന്നാളാണ് ഈ വർഷം. ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് സത്രത്തിൽ ഇടം നോക്കുന്ന യൗസേപിതാവിനെ വളരെ റിയലായി ക്രമീകരിച്ചിരിക്കുന്നു. കിങ് ഹെറോദിൻ്റെ പാലസും അതുപോലെ തന്നെ യേശു എവിടെയാണ് ജനിച്ചത് എന്നറിയാനായി കിഴക്ക് നിന്ന് വന്ന 3 രാജാക്കന്മാരെയുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദ മൂവിംഗ് ക്രിബിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം തിരുപ്പിറവിയെയും അതുപോലെ തന്നെ ഷെപ്പേർഡ്സിനെ ഗുഡ് ന്യൂസ് അറിയിക്കുന്ന മാലാഖ വൃന്ദത്തെയും വളരെ റിയലിസ്റ്റിക്കായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്.
ഈതൻ തോട്ടത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആഡം ആൻഡ് ഈവിനെയും ഈവിനെ സാത്താൻ പ്രലോഭിപ്പിക്കുന്നതും ഏതൻ തോട്ടത്തിൽ നിന്നും ദൈവം അവരെ പുറത്താക്കുന്നതും വളരെ ലളിതമായി ക്രമീകരിച്ചിരിക്കുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് ആർക്ക് നിർമ്മിക്കുന്ന നോഹയെയും കുടുംബത്തെയും അതുപോലെ നോഹാസ് ആർക്കും വളരെ മനോഹരമായി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മൗണ്ട് സീനായിൽ നിന്ന് 10 കൽപ്പനകളുമായി ഇറങ്ങി വരുന്ന മോസസിനെ ക്രമീകരിച്ചിരിക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ മോസസിനെ കാത്തിരുന്ന് ക്ഷമ നശിച്ച ഇസ്രായേൽ ജനം അഹ്റോന്റെ നേതൃത്വത്തിൽ ഗോൾഡൻ കാഫിനെ ഉണ്ടാക്കി ദൈവത്തിന്റെ ഒന്നാം പ്രമാണം ലംഘിച്ചിരിക്കുന്നത് വളരെ ലളിതമായി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. Thank you.
കിങ് ദാരിയൂസിനെയും ദൂതനെ അയച്ച് ദൈവം സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷിച്ച ദാനിയേൽ പ്രവാചകനെയും ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഡബ്ലിൻ സിറ്റിയുടെ സെൻറ്ററിലാണെങ്കിൽ കൂടെ ക്വയറ്റായിട്ടിരുന്ന് പ്രേ ചെയ്യാൻ ഒരു ചെറിയൊരു ചാപ്പലും അതുകൂടാതെ ചെറിയൊരു ഷോപ്പും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് എൻട്രൻസിൽ നമ്മൾ കാണിക്കേണ്ടതാണ്. ദ മൂവിംഗ് ക്രിബിൻ്റെ ഈ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.